നമസ്കാരം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ ചില മാധ്യമങ്ങളിലെ ചർച്ചയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഒരുപക്ഷെ കണ്ടേക്കാം ഇവർ നന്നായോ എന്ന് കാരണം അവർ ഈ എസ് ടി പി യുടെ റാലിയിൽ അല്ലെങ്കിൽ അവർ നടത്തിയ ജാഥക്കിടയിലെ ഒരു കൊച്ചു കുരുപ്പിൻ്റെ മുദ്രാവാക്യത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നു അതിനെതിരെ ആഞ്ഞടിക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അഭിലാഷും വിനു വി ജോണും വിനു വി ജോണിനെ മാറ്റി നിർത്താം എന്നാൽ കൂടി അഭിലാഷും അതേപോലെ തന്നെ സുരേഷും മറ്റുമൊക്കെ ഈ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നു ഷാനിയുമുണ്ട് അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ചില മാധ്യമങ്ങളെങ്കിലും അല്ലെങ്കിൽ ചില മാധ്യമ പ്രവർത്തകരെങ്കിലും പ്രതികരിക്കുന്നുണ്ടല്ലോ എന്ന് അവർ ആത്മാർത്ഥമായിട്ടും പ്രതികരിക്കുന്നുണ്ടല്ലോ എന്ന് അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ ധാരണ തെറ്റാണ് അവർ പ്രതികരിച്ചതല്ല ഒരു ശതമാനം പോലും ആത്മാർത്ഥയോടെ അവർ പ്രതികരിച്ചതല്ല അല്ല അല്ല അവർക്ക് പ്രതികരിക്കേണ്ടി വന്നതാണ് അവരുടെ മാധ്യമ പ്രവർത്തനത്തിൽ അവരുടെ സത്യസന്ധതയിൽ ആത്മാർത്ഥതയിൽ ഒരു ശതമാനമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കൊച്ചു കേരളത്തിൽ നടന്ന ആ സംഭവം അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ അത്രയും വൈറലായതിനു ശേഷവും മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ ഒരു ദിവസത്തിനകമെങ്കിലും അവർക്കത് വാർത്തയാക്കാമായിരുന്നു അവരത് ചെയ്തില്ല അവരത് ചെയ്തില്ല എന്ന് മാത്രമല്ല എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷമാണ് അവരത് വാർത്തയെങ്കിലും ആക്കിയത് അപ്പോൾ അവരുടെ ആത്മാർത്ഥത എവിടെ കിടക്കുന്നു അവർ ചെയ്യുന്ന തൊഴിലിനോടുള്ള സത്യസന്ധത എവിടെ കിടക്കുന്നു ഇനി അവർക്ക് അത് ചർച്ച ചെയ്യേണ്ടി വന്നു എന്നല്ലേ അതിനൊരു കാരണമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ കൊലവിളി മുദ്രാവാക്യം വൈറലായതിനു ശേഷം ഒരുപക്ഷേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക മലയാളികളും ഇത് കണ്ടതിന് ശേഷം അവർ വഴി ഇത് ദേശീയ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലെത്തുകയും അവിടെ അതിന് മലയാള വിവർത്തനം വരികയും ഒക്കെ ചെയ്ത് ഇത് ദേശീയ തലത്തിൽ തന്നെ വലിയ വിവാദവും വാർത്തയായി കഴിഞ്ഞപ്പോൾ മറ്റ് നിവർത്തിയൊന്നുമില്ലാതെ തീർച്ചയായിട്ടും മറ്റു നിവർത്തിയൊന്നുമില്ലാതെ എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷമാണ് മലയാള മാധ്യമങ്ങൾ അതിലൊന്ന് കൈവച്ചത് അതിനുശേഷം ഇവിടെ കൃത്യമായ രീതിയിൽ ആളുകൾക്ക് ഇത് മനസ്സിലായെന്നും വലിയ രീതിയിൽ ഈ ഒരു കൂട്ടർക്കെതിരെ അതായത് എസ് ഡി പി എന്ന കൂട്ടർക്കെതിരെ വലിയ രീതിയിൽ ഇവിടെ ജനരോഷം തിരിയുന്നെന്നും അതിൻ്റെ കുറേ ഭാഗം ഇവർ ആരെയാണോ പ്രതിനിധീകരിക്കുന്നത് ആ ഒരു സമൂഹത്തിനെതിരെയും തിരിയും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവർ അതിനെ ബാലൻസ് ചെയ്യാനും വെള്ളപൂശാനുമായിട്ട് അതിൻ്റെ തുടക്കമെന്ന നിലയിൽ ചർച്ചയ്ക്ക് അവർ തുടക്കമിട്ടത് ഇനി ഉറപ്പായിട്ടും പറയാം ആ ചർച്ചകൾ അവർ കൊണ്ട് എത്തിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കൊണ്ട് കെട്ടാൻ പോകുന്ന കുറ്റി എന്നത് ആർ എസ് എസ് ആയിരിക്കും അവർ ഇതിന് തുടർ ചർച്ചകൾ വെച്ച് വെച്ച് കറക്കി കറക്കി തിരിച്ചു കൊണ്ടുവന്ന് അത് ആർ എസ് എസിൻ്റെയും സംഘികളുടെയും മണ്ടയ്ക്ക് കൊണ്ട് കെട്ടും ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോളൂ അതാണ് നടക്കാൻ പോകുന്നത് അല്ലാതെ ആത്മാർത്ഥത കൊണ്ടോ അവരുടെ മാധ്യമപ്രവർത്തനോടത്തുള്ള സത്യസന്ധത കൊണ്ടൊന്നുമല്ല അവൾ അവരാ വിഷയം ചർച്ച ചെയ്ത് ഇവിടെ ഇപ്പോഴും രാഷ്ട്രീയ അടിമകളൊന്നുമല്ലാത്ത കുറച്ച് നിഷ്പർ ഉണ്ട് അവരാണ് സത്യത്തിൽ ആരാണ് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കുറേ നിഷ്കളങ്കുണ്ട് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള മാധ്യമ തക്കിയെ മാത്രമാണ് അവരിപ്പോൾ ചെയ്തത് അല്ലാതെ ഒരാത്മാർത്ഥയും ഉണ്ടായിട്ടല്ല അവർ ആ വിഷയം കൈകാര്യം ചെയ്തത് അവർക്ക് മറ്റ് മാർഗമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഒരു കാരണവശാലും ഇവിടെയുള്ള മാധ്യമങ്ങളെ നിങ്ങൾ വിശ്വസിക്കരുത് അത്രമാത്രം ജിഹാദികൾക്ക് അടിമപ്പെട്ട അവർ ഉറപ്പ് വെബ് തത്ത് തത്ത്വ മൈനോസ്